പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻ മുഖം പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻ മുഖം പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല എന്നു വരും നീ എപ്പോൾ വരും നീ അറിയാത്തതിനാൽ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ ആർത്തും ഘോഷിച്ചും ആർത്തും ഘോഷിച്ചും ആനന്ദവല്ലഭനേതിരേൽപ്പാൻ ആനന്ദവല്ലഭനേതിരേൽപ്പാൻ പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻ മുഖം കണ്ടു
കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാണുവാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണുവാനെനിക്കധികം സകല മാംസവും ഒരുപോലെയല്ല
മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. പത്ത് മണിക്ക് പള്ളിയിൽ ചെല്ലേണ്ടതുകൊണ്ട് 9:30 ഇവിടുന്ന് നമുക്ക് ബോഡി എടുക്കേണ്ടതുകൊണ്ടും നമുക്ക് ഒരു പ്രാർത്ഥന ഇപ്പം നടത്താം. അതിനുശേഷം വി ആർ എക്സ്പെക്ടിങ് ദി ദി അദർ അച്ഛൻ ഹിയർ അറ്റ് 9:00. സോ ഹി വിൽ ഡു ദ ലാസ്റ്റ് റൈറ്റ് ബിഫോർ വി ആർ ടേക്കിംഗ് ദ ബോഡി ഫ്രം ഹിയർ. സോ കെൻ ഡു എ ഷോർട്ട് പ്രെയർ റൈറ്റ് നൗ. യു കെൻ ഓൾ ജോയിൻ ടുഗദർ ഫോർ ദ പ്രെയർ. ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. മക്കളിൽ അപ്പൻ കൃപ ചെയ്വത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണ താലേ നിൻ കൃപയിൽ ർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോത സകല ഉന്നതിയും സദാ നേരത്തിലും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ.
Glory to him who raises the dead and quickens the buried. Who is the judge of judges? He we remember and glorify. At this time of the performance of his servant burial, and at all festivals and times and hours, and seasons and through all the days of our life, forever and ever. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മുഖത്തിൽ വിശുദ്ധ മാലാകമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മെശിയാ തമ്പുരാനേ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് പറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂരന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേയങ്ങളിൽ കർത്താവിനെ ആഘോഷിക്കുന്നു. കർത്താവിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ കർത്താവ് അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്ന സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. കർത്താവേ നിർമ്മിതാവെന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ കർത്താവ് വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമ ജനകവും ഭയങ്കരവുമായ കർത്താവിന്റെ സിംഹാസനം മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് കർത്താവിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസനെ കർത്താവിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള നിന്റെ വചനം ഈ നിന്റെ ദാസനിലും നിറവേറ്റണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും തനിക്ക് നിന്റെ പിതാവിനും പരിശുദ്ധനും വായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ഹോശവബ്കൂല സുബാൻലവൽമീ വേരേഗുന്നോൻ രാജാവേരത്തിൽ നിന്നെഴുതള്ളി ജീവൻ നൽകരാമേവർക്കും നൽകുന്നു കവളുകളിൽ എന്റെ ശരീരം ഭാഷി ചന്ദ്രൻ തമ്പാനം പോകാനായി വീടാ ഞാൻ എന്ന് അവൻ ജീവിപ്പട്ടുമരേ ഞാൻ എന്നും കാത്ത മരമാതിരെ കർത്താവേ കണ്ടേ വരത്തെ കൊണ്ടാടി മരീശ്വരും കരുണനീറഞ്ഞവനെ ശരണതാ നീ ജയായി നീ ദേ
ഉണ്ടാകണേ. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുന്ന ഈ നിന്റെ കർത്തൃദാസനെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ അദ്ദേഹത്തിന് ജീവിപ്പാൻ കൊടുത്ത അവസരത്തിനായും ദിവസങ്ങൾക്കായും വർഷങ്ങൾക്കായിട്ടും നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, യോബിനെ പോലെ ഞങ്ങൾക്കും പറയുവാൻ തക്കവണ്ണം, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികളെ ദൈവം തമ്പുരാനെ അവിടെ നോർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റുകുറ്റങ്ങളെയും പാപങ്ങളെയും തമ്പുരാൻ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവറി കുരിശിന്മേൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായ കർത്താവ്, ഈ നിന്റെ ദാസന്റെ യാത്രയിൽ അവിടുന്ന് കൂട്ടായിരിക്കണമേ. അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവണ്ണം അവിടുത്തെ കരങ്ങളിൽ അവിടുത്തെ മാലാകമാരാൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ പ്രിയപ്പെട്ടവരെയും മക്കളെയും ഭാര്യയെയും ബന്ധുമിത്രാദികളെയും വിട്ടുപിരിഞ്ഞ് നിന്റെ അടുക്കിലേക്ക് ചേരുമ്പോൾ, കർത്താവേ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹായെ പോലെ സാക്ഷിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ട ദാസിനോട് സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ ദുഃഖാർത്ഥരാണെങ്കിലും കർത്താവിന്റെ സമാധാനം ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് കൽപ്പിച്ചുവല്ലോ, എന്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. രോഗങ്ങളാലും പലതരം പ്രയാസങ്ങളാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി കഴിഞ്ഞുപോയെങ്കിലും രോഗാവസ്ഥയിലൊക്കെയും കർത്താവ് കൂടെ ഇരുന്ന് ധൈര്യപ്പെടുത്തി കൃപയോട് സ്തുതിക്കുന്നു. ഭാര്യയെയും മക്കളെയും കർത്താവേയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും നിന്റെ സന്നിധിയിലേക്ക് അവർ വിട്ടിട്ടു പോകുന്നു. കർത്താവേ, നീ അവരെ കാത്തുകൊള്ളണമേ. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നല്ല ചെയ്ത കർത്താവ്, നിന്റെ മക്കളോടൊപ്പം അവിടുന്ന് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ആകയാൽ വലതു ഭാഗത്തുള്ളവരോട് പറയുന്ന ഇമ്പകരമായ ശബ്ദം, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുൻപായി നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ അവകാശമായി കൊള്ളുവീൻ എന്ന് പറയുന്നതായ ശബ്ദം കർത്താവേ, ഈ നിന്റെ ദാസനും കേൾപ്പാൻ അവിടുന്ന് ഇടയാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ചെല്ലാവുന്ന സ്ഥലം കർത്താവേ ഈ ശവസംസ്കാരത്തിന്റെ സമയം മാത്രമാണല്ലോ, അതിനുശേഷം അവിടുന്ന് കൂട്ടായിരിക്കണമേ, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തിനും കോട്ടയായിത്തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാലാകമാട സൈന്യം നിന്റെ മകനോടൊപ്പം ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്നിൽ വിശ്വസിച്ച് നിന്റെ ശരീരരക്തങ്ങളെ ഭക്ഷിച്ച് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഉറച്ച പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സന്നിധിയിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമി ഭവനങ്ങളിൽ നിന്റെ മകനെയും നീ അവിടുന്ന് വസിപ്പിക്കണമേ. കർത്താവേ, സ്വർഗീയമായ രണ്ടാമത്തെ വരവെങ്കിൽ നിന്റെ മുഖപ്രശ്നത എഴുന്നള്ളുന്ന ദിവസത്തിൽ കർത്താവേ, ഈ നിന്റെ ദാസനും ബലഹീനരായ അടിയങ്ങളും കാണപ്പെടുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. നിന്റെ സ്വർഗീയ രാജ്യത്തിലെ മോക്ഷത്തിലും പന്തിക്ക് ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ബന്ധുമിത്രാദികളായിട്ട് കുടുംബത്തിലിരിക്കുന്നവരെയും എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിക്കട്ടെ. ആശ്വസിപ്പിക്കുന്ന കരം നിന്റെ മക്കളുടെ മേൽ വെക്കണമേ. അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും താങ്ങണമേ, ആശ്വസിപ്പിക്കണമേ. ഈ മരണം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവേ, ഞങ്ങളും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നും ആ ലോകത്തിലേക്ക് ഞങ്ങൾ ചേർക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ നല്ല പ്രവൃത്തികൾ, ഞങ്ങളുടെ ജീവിതത്തിലെ നല്ല ബന്ധങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലെ നല്ല സ്നേഹത്തിന്റെ കൂട്ടായ്മ കർത്താവേ മാതൃകയായി തീരുവാൻ ഈ പിതാവ് പഠിപ്പിച്ചതായ നല്ല കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ആയതിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. Thank you.
anybody wants to talk about our Varghese Chayan's life or his burial service, this is the time to talk. If anyone new to today, so this is the time for that. I think there is a limited time at the church, so if anybody wants to talk, please come and talk about it. Aage pa meran matram ende yatra jeevan Yesu Bye.
പ്രാർത്ഥന കഴിഞ്ഞ ശേഷം എല്ലാവരും സ്ഥലങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ഞങ്ങളുടെ പിതാവേ രാജാവും ജീവന്റെ മരണത്തിന്റെ നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു മരിച്ചവരെ വീർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു വലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു ടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു പിതാവിനെ സ്നേഹിക്കുന്നിടമേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു മരിച്ചു വിവരിപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയെ പ്രാർത്ഥിക്കാതെ നമുക്ക് സമാധാനം മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സർവേശ്വര എന്റെ ദിവസങ്ങളത്തെ പരിമിതങ്ങളാകുന്നു ദിവസങ്ങളത്തെ പരിമിതങ്ങളാകുന്നു എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു മനുഷ്യന് നിക്ഷേപം കൂട്ടുന്നു അത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല കർത്താവേ നീ അല്ലാതെ ആരണിക്കാശ്രയം എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കേണ്ടതും ദിവസങ്ങളിൽ എത്ര പരിതമങ്ങളാകുന്നു മരിച്ചവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം ഞങ്ങളെ സൃഷ്ടിക്കേ നീരിയാൽ മരണവിധേയരാകുകയും ദയാധികർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടതാൽ നീ ആകാശനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദ തൊഴുവാണിടുവാൻ ദാസനു മനമെന്നരുളേണം കർത്താവ് വലിയവനും സ്തുത്യനുമാകുന്നു ആദിപിതാവാ മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഹിളമണയ്ക്കുന്നു മർത്യനു ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസിനാകുന്നു പിതവീക്കരുടെ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ വിജ്ഞാപനം പ്രസംഗിക്കുന്നു പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നേടും മർത്യനമർത്യത പുണരുന്നു ക്ഷയുള്ള രക്ഷയനാകും മർത്യതയേവം സകലേശൻ നിതരാ നൂതനമാക്കുന്നു ചെറുകുവിടത്തിയവരെ സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ
എന്റെ സഹോദരന്റെ വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോണിക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരന്റെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആകുന്നാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാഖായുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. അൻവിധയ്ക്ക് വിധേയനാകുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചുപോയവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവും തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പോകുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്നതിന്റെ നിയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിന്റെയും ഭൂമിയിലെയും ആകാശത്തിലും ഭൂമിയിലും സ്തുതി അർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ചൊല്ലുക മർത്യാനി എന്തിനു കരയുന്നു വ്യാകുല മാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറൻ ഇളകും കടൽ പോലെ മരണം വരും ഒരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകരമരണത്തിൻ കാലൊടികേത്തു ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സദതമലട്ടുന്നു മരണം വരും ഒരു നാളോർത്തുനമധ്യാനി കൂടെ പോരും നീ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നശ്വരമുലകിൽ വിടുതിയ നീക്കായി നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നിറനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ നണയട്ടെ ഞാൻ അന്തിമയാത്ര Ladies and gentlemen, at this time, we're Thank you.
Thank you.
seems like it's all just a dream. How can it be that the world will go on when something has died?